ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക്. ഹൈറിച്ച് MD പ്രതാപനും ഭാര്യയും CEO ശ്രീനിയും പുറമെ തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായ ടീം ലീഡേഴ്സിൽ ചിലരും പ്രതിപട്ടികയിലേക്ക് എത്തും. തുടക്കത്തിൽ അന്വേഷണവുമായി സഹകരിച്ചിരുന്ന പ്രതികൾ ചോദ്യം ചെയ്യലുകൾ തുടരുമ്പോൾ തട്ടിപ്പ് വിവരങ്ങൾ പലതും മറച്ചുവെക്കുകയാണ്. രണ്ട് തവണ മാത്രം ചോദ്യം ചെയ്യലിനെത്തിയ ശ്രീന ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തുടർ ചോദ്യം ചെയ്യലുകൾക്ക് എത്തിയിട്ടില്ല. നിക്ഷേപ തട്ടിപ്പിന്റെ മുഖ്യപ്രതികൾക്ക് ഒത്താശ ചെയ്യുകയും നിരവധി പേരെ സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച് മണിച്ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പിന് ഇരകളാക്കുകയും ചെയ്ത ഹൈറിച്ചിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നവരാണ് പ്രതികളാവുക. തട്ടിപ്പിലെ പങ്കാളിത്തം അനുസരിച്ച് ഏതാനും പേർ കൂടി പ്രതിപട്ടികയിലെത്തും. ടീം ലീഡേഴ്സ് എന്ന ശ്രേണിയിലുള്ളവരാണ് ഏറ്റവും അധികം തുക ഹൈറിച്ചിനായി കൈപ്പറ്റിയിട്ടുള്ളത്. വെറും 800 രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നും ഈ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങി കൂടുതൽ പേരെ കണ്ണുചേർത്താൽ ലാഭവീതവും വർദ്ധിക്കുമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു മണിച്ചെയിന്റെ ഭാഗമാക്കിയത്. ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലക്കണ്ണിയിൽ താഴെയുള്ളവർ സാധനം വാങ്ങിയാൽ മുകളിലുള്ളവർക്ക് കമ്മീഷൻ കൂടി ലഭിക്കുമെന്നറിയിച്ചതോടെ ലക്ഷങ്ങളുടെ വോച്ചറുകൾ വാങ്ങി നിരവധി പേരെ കണ്ണുചേർത്തവരുണ്ട്. ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും കയ്യിലെത്തിയവർ വീണ്ടും വീണ്ടും നിക്ഷേപകർക്കായി വല വിരിച്ചു. ഇവരെ കേന്ദ്രീകരിച്ചാണ് ED അന്വേഷണം പുരോഗമിക്കുന്നത്. 10,000 രൂപയുടെ വോച്ചർ വാങ്ങി മണിചെയിൻ സംവിധാനത്തിൽ ചേർന്നാൽ 3x ലാഭവീതമായിരുന്നു വാഗ്ദാനം. 10,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തിയാൽ 3 വർഷം കൊണ്ട് നിക്ഷേപിച്ച തുകയുടെ 3x നൽകാമെന്ന് പറഞ്ഞിരുന്നത്. ഇത് വിശ്വസിച്ച് 50 ലക്ഷം മുതൽ പണം നിക്ഷേപിച്ചവരുണ്ട്. മണിചെയിൻ തട്ടിപ്പിലൂടെ സമാഹരിച്ച 1,157 കോടി രൂപയിൽ 1,000 കോടിയോളം രൂപയും അയൽ സംസ്ഥാനങ്ങളിലും വിദേശത്തും പല മാർഗങ്ങളിലുള്ള നിക്ഷേപമാക്കി മാറ്റിയതായാണ് വിവരം. ഹൈറിച്ചിന്റെ കടലാസ് കമ്പനികളെ കുറിച്ചും ED അന്വേഷിക്കുന്നുണ്ട്. ജനം, കൊച്ചി.